ഇമാം ഖസ്സാലി റളിയല്ലാഹു തആല അഞ്ച് വിഭാഗം ആളുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നാല് വിഭാഗം ആളുകളുടെ ചിന്ത നമുക്ക് പാടില്ല. അഞ്ചാമത്തെ വിഭാഗം ആളുകളുടെ ചിന്ത വേണം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്ന് ഇമാം ഖസ്സാലി റളിയല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ വിഭാഗക്കാരുടെ ചിന്ത എന്തെന്നറിയോ? നമുക്ക് പാടില്ലാത്ത ചിന്തയാ ആ ചിന്ത. ആ ഒരു ആലോചന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇമാം ഖസ്സാലി റളിയല്ലാഹു തആല ഒന്നാമത്തെ വിഭാഗക്കാരുടെ ചിന്തയെ കുറിച്ച് പറഞ്ഞു തരിക. എവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടായാലും ശരി, എവിടെയെല്ലാം മാറെല്ലാം നിങ്ങളെയെല്ലാം മരണപ്പെട്ടാലും ഞാനങ്ങനെയൊന്നും മരിക്കില്ല. ഞാനൊരുപാട് വർഷങ്ങളോളം കൊല്ലങ്ങളോളം ഈ ദുരിതാവിന്റെ തുരുക്കുമുകളിൽ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാ. ആയിരക്കണക്കായ വർഷം ദുരിതാവിന്റെ തുരുക്കുമുകളിൽ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു തരട്ടെ. ആയിരക്കണക്കായ കൊല്ലങ്ങളോളം ദുനിയാവിൽ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാ പാടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചിന്തിക്കുന്നത് ആരെന്നറിയോ? ജൂതന്മാരാണ്. ജൂതന്മാർ ആയിരക്കണക്കായ വർഷം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കണമെന്ന് ചിന്തിച്ചവര് ജൂതന്മാരാ. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് മുറുകെ പിടിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജൂതനായിട്ടോ പാടില്ല. അതുകൊണ്ട് ആയിരക്കണക്കായ വർഷം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാ പാടില്ല. രണ്ടാമത്തെ വിഭാഗക്കാരുടെ ചിന്ത എന്തെന്നറിയോ? എനിക്ക് ആയിരക്കണക്കായ വർഷം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ വാർദ്ധക്യ സഹജമായ രോഗം പിടിപെടുന്നത് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് ചിന്തിക്കുന്നവരാ രണ്ടാമത്തെ വിഭാഗക്കാർ. ആ ചിന്തയും പാടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എല്ലാ പള്ളിയിലുള്ള വടകരയിലുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ വാർദ്ധക്യ സഹജമായ രോഗം പിടിപെടുന്നത് വരെ ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ 18 വയസ്സുള്ള, 20 വയസ്സുള്ള, 25 വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ വാഹനാപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വയസ്സാകുന്നതുവരെ ദുനിയാവിൽ ഞാൻ ആഫിയത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. മൂന്നാമത്തെ വിഭാഗക്കാരുടെ ചിന്തയെന്നറിയോ? വരുന്ന വർഷം വരെ, അടുത്ത വർഷം വരെ ഞാൻ ആഫിയത്തോടുകൂടി ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാ. എന്റെ ഗ്യാരണ്ടിയാണുള്ളത് പൊന്നുമോനെ? വിദേശത്തു നിന്ന് 2 മാസത്തെ ലീവിന് വന്നിട്ട് 2 മാസത്തെ ലീവ് കഴിഞ്ഞ് വീണ്ടും വിദേശത്തേക്ക് പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാനിനി അടുത്ത വർഷം ഈ നാട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക്, ഈ വില്ലാപ്പള്ളിയിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്കല്ലാഹു തരുമല്ലേ? ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കാ പാടില്ല. അടുത്ത വർഷം ഞാൻ ആഫിയത്തോടുകൂടി സുഖത്തോടുകൂടി ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പാണ് എനിക്കുള്ളത്? ആ ചിന്തയും നമുക്ക് പാടില്ല. നാലാമത്തെ വിഭാഗക്കാരുടെ ചിന്ത എന്തെന്നറിയോ? ോടുകൂടി ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാ. എന്ത് ഗ്യാരണ്ടിയാ നമുക്കുള്ളത് ചെറുപ്പക്കാരാ? ലോകത്തോട് ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തന്നു എന്തെന്നറിയോ? നീ വൈകുന്നേര സമയത്ത് ആഫിയത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ, ആ ഒരവസ്ഥയാണെങ്കിൽ പ്രഭാതത്തിൽ ഇതുപോലെ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. നീ പ്രഭാതത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ വൈകുന്നേര സമയം ഇതുപോലെ ആഫിയത്തോടുകൂടി ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാ പാടില്ല. പ്രിയപ്പെട്ടവരെ, നാല് വിഭാഗക്കാരുടെ ചിന്ത
തന്നെ എന്ന് നിൽക്ക് പാടില്ല. അഞ്ചാമത്തെ വിഭാഗക്കാരുടെ ചിന്തയുണ്ടെന്നറിയോ? ഇമാം ഗസ്സാലി റളിയല്ലാഹു തആലാ നമുക്ക് പറഞ്ഞു തരുകയാ, ആ ഒരു ചിന്തയാ നമ്മുടെ മനസ്സിന്റെ മലയുപകരത്തിലേക്ക് കടന്നു വരേണ്ടത്. തിങ്ങളെ മരണമെന്റെ കൺമുമ്പിലാ, എത്ര വേണമെങ്കിലും ആ മരണപ്പെടാ, ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഈ ലോകത്തിലാണെന്ന് ഇവിടെ പറഞ്ഞു പോകാ. ഈയൊരു ചിന്തയാ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അള്ളാഹുവേ പടച്ചവരെ എപ്പോഴും പടച്ചറപ്പിനോട് ആചങ്ങണം. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാഹുവേ കഴിവചല്ല സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് മരണപ്പെടുവാനുള്ള ആ ഭാഗ്യം നീ തരണം. ോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരക്കണം. അള്ളാഹുമാഹിസുനാക്കിബത്തനാ നന്നാക്കണ റബ്ബേ, എനിക്ക് നല്ല മരണം നീ നൽകണേ റബ്ബേ. എന്നെപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് ആരക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മരണം അള്ളാഹു തരികയുള്ളൂ. എവിടെയെങ്കിലും വെള്ളമടിച്ചിട്ട് ഇന്ന് ചെറുപ്പക്കാരാ ഏതെങ്കിലും ഓടയിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആരാവുന്നത്, ആ ചെയ്യുന്നത് ആരാ, നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നത് ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം നിന്ന് നമ്മൾ മരണപ്പെടുമ്പോൾ ഇവിടെ പറഞ്ഞു പോയെന്നുള്ള വാർത്തയുണ്ടല്ലേ. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പറന്നിറങ്ങണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ടാ മലക്കൂല വിളിച്ച് പറയണം, അയ്യത്തുഹ നഫ്സി മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാജിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുവാ പൊന്നുപോലെ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് കടന്നുവാ ചെറുപ്പക്കാരാ. അള്ളാഹുവിനെ കാത്തിരിക്കുകയാ, സ്വർഗത്തിന്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാ എന്ന് മലക്കുകൾ വിളിച്ചു പറയണം. പ്രിയപ്പെട്ടവരെ, നീ മരണപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആകാശഭൂമികൾ നിന്റെ മരണത്തെ ഓർത്ത് കരയണം. ആകാശഭൂമികളാ കരയേണ്ടത്. അതല്ലാതെ മക്കള് കരഞ്ഞാൽ പോരാ, മക്കള് കരയുന്നത് എത്ര ദിവസം എന്നറിയോ? 3 ദിവസം, അതല്ലെങ്കിൽ 7 ദിവസം. അതിൽ കൂടുതൽ നമ്മുടെ മക്കളുണ്ടല്ലോ, കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കള് 3 ദിവസത്തിലോ 7 ദിവസത്തിലോ കൂടുതൽ നമുക്ക് വേണ്ടി നമ്മുടെ വിയോഗത്തിന്റെ പേരിൽ പൊട്ടിക്കരയുന്നതല്ല പിന്നെയോ? ആകെ ആകാശഭൂമികളാ പൊട്ടിക്കരയേണ്ടത്. ആകാശഭൂമികൾ പൊട്ടിക്കരയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി പടച്ചിറപ്പിനോട് ദ്വാരക്കണം. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കട്ടെ, നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണല്ലോ മാനപ്പെട്ട റാബിയത്തുൽ നബിയ്യ റളിയല്ലാഹു തആല ഹസൻ ബസ്രിയുമായി കടന്നു വന്നിട്ട് റാബിയത്തുൽ നബിയ്യ റളിയല്ലാഹു തആല ഹയോട് വിവാഹ അന്വേഷണം ഇവിടെ നടത്തുമ്പോൾ, വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ആ സമയത്ത് റാബിയത്തുൽ നബിയ്യ റളിയല്ലാഹു തആല പറഞ്ഞു പോയതെന്നറിയേ? 4 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ആ 4 ചോദ്യങ്ങൾക്ക് സ്പഷ്ടമായ വ്യക്തമായ മറുപടി എനിക്ക് പറഞ്ഞു തരാ സാധിക്കുമെങ്കിലേ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു പോയെങ്കിൽ ആ 4 ചോദ്യങ്ങൾക്ക് ഹസൻ ബസ്രി ഇമാമിന് മറുപടി പറയാ കഴിഞ്ഞിട്ടില്ല. ഒന്നാമതായിട്ട് റാബിയത്തുൽ നബിയ്യ റളിയല്ലാഹു തആല ചോദിച്ചതെന്നറിയോ? പരലോകത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അവരെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു പോയ, മരണത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു പോയ, സ്വർഗത്തിലേക്ക് പറവുകളെ പോലെ പാറി പറന്നുകൊണ്ട് പറഞ്ഞു ചെല്ലുന്ന റാബിയത്തുൽ നബിയ്യ റളിയല്ലാഹു തആല ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? സന്തസരി ഇമാമിനോട് ചോദിച്ചു പോയ ചോദ്യം എന്തെന്നറിയോ? ഈ ലോകത്തിൽ ഒരുപാട് പേര് വിട പറഞ്ഞു പോകുന്നുണ്ട്, ദുനിയാവിലൂടെ യാത്ര പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര്
അങ്ങനെ പോകുന്നുണ്ട്. അതിൽ ചില ആളുകൾ യാത്ര പറയുന്നത് ഈമാനോട് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദി ചൊല്ലിച്ചു കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ പറഞ്ഞു പോകുന്നത് ചില ആളുകളാണെങ്കിലോ ഈമാനില്ലാതെ മരണപ്പെട്ടു പോവുകയാ. ഈ ലോകത്തിൽ നിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞു പോയാൽ എനിക്ക് കലിമ ചൊല്ലി മരിക്കാ കഴിയുമോ? ഞാൻ എനിക്ക് നല്ല മരണമാണോ ലഭിക്കുന്നത്? നല്ല മോശമായ രീതിയിലാണോ ഞാൻ മരണപ്പെട്ടു പോകുന്നത് എന്ന് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ഹസൻ ബസ്രി ഇമാമിനോട് ചോദിക്കുന്ന സമയത്ത് ഹസൻ ബസ്രി ഇമാമിന് മറുപടി പറയാ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കാ പറയാന് കഴിയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന്, കലിമ ചൊല്ലി മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയുമോ? നല്ല മരണമാണ് നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കഴിയുകയില്ല. രണ്ടാമതായിട്ട് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ചോദിക്കുകയാ, ഈ ലോകത്ത് നിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞു പോകുന്ന സമയത്ത് എന്റെ മയ്യത്ത് വിളിപ്പിച്ച് കഫൻപതെന്ന് പള്ളിക്കാട്ടിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുകയാ, ആരുടെ മണ്ടാകുന്ന ഖബറിലേക്ക് എന്റെ ജനാസയെ കൊണ്ടുവന്ന് ഖബറടക്കം നടത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് സലാം ചൊല്ലി പിരിഞ്ഞു പോകുമ്പോൾ രണ്ട് മലക്കുകൾ അവിടെ നിന്ന് ഖബറിന്റെ ഇരുട്ടറയിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്നിട്ട് ആ ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്പഷ്ടമായ വ്യക്തമായ മറുപടി എനിക്ക് പറയുവാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ഹസൻ ബസ്രി ഇമാമിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ചോദിക്കുകയാ, മഹ്ശറയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുമ്പോൾ ആ സമയത്തുണ്ടല്ലോ കർമ്മ പുസ്തകമുണ്ടല്ലോ, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കർമ്മ പുസ്തകം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ കർമ്മ പുസ്തകം അതാ ചില ആളുകൾക്ക് വലത് കരത്തിൽ കൊടുക്കുകയാ, വലത് കയ്യിൽ കൊടുക്കുകയാ. ചില ആളുകൾക്കാണെങ്കിലോ അവരുടെ ഇടത് കൈയിലാ കൊടുക്കുന്നത്. ആ സമയത്ത് വ്യക്തമായ സ്പഷ്ടമായ ആ കർമ്മ പുസ്തകം രേഖപ്പെടുത്തിയതായ ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയതായ കിതാബ് ലഭിക്കുമ്പോൾ അതിന്റെ വലത് കൈയിലാണോ ലഭിക്കുന്നത്, അതല്ല ഇടത് കൈയിലാണോ ലഭിക്കുന്നത് എന്ന് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ അതിന് ഹസൻ ബസ്രി ഇമാമിന് മറുപടി പറയാ കഴിയുന്നില്ല. നാലാമതായിട്ട് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ചോദിച്ചു പോയതെന്നറിയോ? ഹിസ്റയിലെ വിചാരണയ്ക്ക് ശേഷം ഒരു വിഭാഗം സ്വർഗത്തിലേക്കാ പറന്നു പോകുന്നത്, മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. ഒരു വിഭാഗത്തിന് അനുഗ്രഹങ്ങളുടെ പറദീസയായ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് നൽകുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ജഹീമെന്ന ജഹന്നമെന്ന നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ സമയത്ത് എനിക്ക് സ്വർഗമാണോ അതല്ല എന്ന് നരകത്തിലേക്കാണോ വലിച്ചെറിയുന്നത് എന്ന് ഹസൻ ബസ്രി ഇമാമിനോട് റാബിയത്തുള്ള നബി റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കാ വ്യക്തമായ ഉറപ്പ് പറയാൻ കഴിയുന്നത്? ഞാൻ അഞ്ച് വക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നവരാ, അതല്ലെങ്കിൽ ഉംറ എത്രയോ ഉംറകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്, ശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ കാരണത്താൽ എനിക്ക് സ്വർഗം വരുമെന്ന്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ് പറയാനെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്ക് ഉറപ്പ് പറയാ കഴിയുമോ? ഉറപ്പ് പറയാ കഴിയുമോ? ഒരിക്കലും സാധിക്കുകയില്ല. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ശറയിലെ 100 വർഷക്കാലം ദുനിയാവിൽ ജീവിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ മനുഷ്യനെ മഹ്ശറയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ദുനിയാവിന്റെ ആഡംബരങ്ങൾ ആർഭാടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ തലാട്ടി ചൊല്ലിയിട്ട് ദുനിയാവിന്റെ ജീവിതത്തെ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ച് 600 വർഷക്കാലം ഇബാദത്ത് ചെയ്ത അല്ലാഹുവിന്റെ ചിന്തയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ നാളെ മഹ്ശറയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുകയാ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നതെന്നറിയോ? എന്റെ റഹ്മത്തിന്റെ പേരിൽ, എന്റെ കാരുണ്യത്തിന്റെ പേരിൽ നീ സ്വർഗത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, വേണ്ട റബ്ബേ,
വേണ്ട റബ്ബേ എനിക്ക് പോരാ, നിന്റെ റഹ്മത്തിന്റെ പേരിലുള്ള സ്വർഗം എനിക്ക് വേണ്ട പിന്നെയോ. 600 വർഷക്കാലം ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ദുനിയാവിന്റെ ജീവിതം വലിച്ചെറിഞ്ഞുകൊണ്ട്, കൊടും ഭീകരമായ വനത്തിന്റെ ഉള്ളറയിൽ പോയിരുന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തതിന്റെ അടിമയാണ് വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ ഇബാദത്തിന്റെ പ്രതിഫലമായി എനിക്ക് സ്വർഗം വേണമെന്ന് വാശി പിടിക്കുമ്പോൾ, ആ സമയത്തതാ നരകത്തിന്റെ കാവൽക്കാരായ മലഹുകളെപ്പട ചെറുപ്പ് വിളിക്കുകയാ. നരകത്തിന്റെ സൂക്ഷിച്ചുകാരായ മലഹുകൾ കടന്നു വന്നിട്ട് അവന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നരകത്തിന്റെ ആയിരക്കണക്കായ 10,000 കിലോമീറ്ററുകൾക്ക് അരികിലൂടെ നടത്തിക്കൊണ്ട് പോവുകയാ. നരകത്തിന്റെ 10,000 കിലോമീറ്ററുകൾക്ക് അരികിലൂടെ ആ വ്യക്തിയെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നരകത്തിന്റെ വല്ലാത്ത ചൂട് അവിടെ നിന്ന് അനുഭവപ്പെട്ടു പോയിട്ട് വല്ലാത്ത കാടിനത്താരന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വല്ലാത്ത ദാഹം അനുഭവപ്പെടുകയാണ്. മലക്കുകളോട് ഒരല്പം വെള്ളം ചോദിക്കുകയാണ്. ദാഹം മാറ്റുന്നതിന് വേണ്ടി മലക്കുകളോട് ഒരല്പം വെള്ളം ചോദിക്കുന്ന സമയത്ത് മലക്കുകൾ എന്താ നിബന്ധന വെക്കുന്നതെന്നറിയോ? ദുനിയാവിൽ ജീവിച്ചപ്പോൾ 600 വർഷക്കാലം പടച്ചിറപ്പിന് ഇബാദത്ത് ചെയ്തല്ലേ, ആ 600 വർഷക്കാലത്ത് ഇബാദത്ത് തരികയാണെങ്കിൽ അതിന് പകരമായിട്ട് ഒരല്പം വെള്ളം തരാമെന്ന് പറയുമ്പോൾ, അവസാനം ആ മനുഷ്യന്റെ കഠിനമായ ദാഹത്തിന്റെ കാരണത്താൽ ഒരല്പം വെള്ളം വാങ്ങി കുടിക്കുകയാ. വീണ്ടും പടച്ചിറപ്പിന്റെ ഓർഡർ വരികയാണ്. അറുന്നൂറ് വർഷക്കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യനെ വീണ്ടും പടച്ചിറപ്പിന്റെ മുമ്പിൽ ഹാജരാക്കുകയാ. ആ സമയത്ത് അല്ലാഹു എന്താ പറയുന്നതെന്നറിയോ? എന്റെ റഹ്മത്തിന്റെ പേരിൽ, എന്റെ കാരുണ്യത്തിന്റെ പേരിൽ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്തും അവൻ പറയുന്നു, വേണ്ട റബ്ബേ, എന്റെ കാരുണ്യത്തിന്റെ പേരിലുള്ള സ്വർഗം എനിക്ക് വേണ്ടല്ല, എന്റെ റഹ്മത്തിന്റെ പേരിലുള്ള സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ. പിന്നെയോ, നിനക്ക് 600 വർഷക്കാലം ഞാൻ ഇബാദത്ത് ചെയ്തവരാ, അതിന്റെ പ്രതിഫലം കൊണ്ട് എനിക്ക് സ്വർഗം വാജിബാക്കണമെന്ന് പറയുമ്പോൾ പടച്ചിറപ്പവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്പസമയം മുമ്പ് 600 വർഷക്കാലത്തെ ഇബാദത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം വാങ്ങി കുടിച്ചത് ഓർമ്മപ്പെടുത്തുകയാ. അവസാനം പടച്ചിറപ്പിന്റെ കാരുണ്യത്തിന്റെ പേരില്, റഹ്മത്തിന്റെ പേരില് ആ മനുഷ്യനതാ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ, കരുണയില്ലാതെ സ്വർഗം ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ സ്വർഗത്തിൽ കാണുന്നത് വരെ സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കാ പാടില്ല. അതുകൊണ്ട് 4 ചോദ്യങ്ങൾക്ക് ഹസൻ ബസരി ഇമാമിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആർക്കാ മറുപടി പറയാൻ കഴിയുക? ഇമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? മുൻഗർണക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. അതിന് മറുപടിയായിട്ട് കാണാതെ റബ്ബിയല്ലാ തുടങ്ങുന്ന ഉത്തരങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് മറ്റൊരു ലോകമാണ്. മുൻഗർണക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോൾ തന്നെ മറുപടിയെല്ലാം മറന്നു പോകുന്ന വല്ലാത്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ, കരുണയില്ലാതെ നമുക്ക് രക്ഷയില്ല. അള്ളാഹുവിന്റെ കാരുണ്യം വേണോ? അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു വാങ്ങണം. അതിന് അള്ളാഹുവിന്റെ താക്കീതുകൾ അനുസരിക്കണം. അല്ലാഹുവിന്റെ നിയമങ്ങൾ, വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയം നേടുവാനുള്ള ഒന്നാമത്തെ കാര്യം, 14 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കലാണ്. നമസ്കാരം നിലനിർത്തലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ദിവസം നമസ്കരിച്ചു, പിന്നെ കുറച്ചു ദിവസമില്ല, അങ്ങനെയല്ല. മരിക്കുന്നത് വരെയും കൃത്യമായിട്ട് നമസ്കാരം നിലനിർത്തലാണ്, നിർവഹിക്കലാണ് എന്ന് മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തരികയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമസ്കാരം മരിക്കുന്നത് വരെയും ഞാൻ നമസ്കരിക്കുമെന്ന് നമ്മൾ നിയത്ത് ചെയ്യുകയാ. നിയത്ത് ചെയ്തില്ല എങ്കിൽ, ആ ഒരു ഉറപ്പ് നമുക്കില്ല എങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വന്നില്ല
ഇല്ലായെങ്കിൽ നമ്മൾ കുറച്ചു നാൾ നമസ്കരിക്കുന്നു, കുറച്ചു നാൾ നമസ്കാരമില്ല, എങ്ങനെയെങ്കിലൊക്കെ നമസ്കരിക്കുന്നു. കൃത്യനിഷ്ഠതയില്ല, തക്വയില്ല, ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് നമസ്കരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം നമുക്ക് പ്രതികൂലമായിട്ട് ദുആ ചെയ്യുമെന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരാൾ നല്ല തക്വയോടുകൂടി ഇഖ്ലാസോടുകൂടി വുദു എടുത്തിട്ട് കടന്നു വന്ന് തക്വയോടുകൂടി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ നിന്നവൻ സലാം വീട്ടുമ്പോൾ ആ നമസ്കാരം അനുകൂലമായിട്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരലോകത്തിന്റെ ചിന്തകളൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് അവൻ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിൽ തിരിയുന്ന സമയത്ത് ആ നമസ്കാരം അവൻ അനുകൂലമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പലച്ചവരെ ഇവൻ എന്നെ സൂക്ഷിച്ചതുപോലെ, ഇവൻ എന്നെ സംരക്ഷിച്ചതുപോലെ നീ ഇവനെ സൂക്ഷിക്കണേ അല്ലാഹ്. ആപത്ത് വിപത്തുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന്, മുഴുവൻ ശർറുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നീ ഇവനെ സംരക്ഷിക്കണേ റബ്ബേ. എന്നാ നമസ്കാരം അവൻ അനുകൂലമായിട്ട് ദുആ ചെയ്യുകയാമാനല്ലാതെ ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിൽ തിരിയുന്ന സമയത്ത് ആ നമസ്കാരമില്ലേ അവന് പ്രതികൂലമായിട്ട് ദുആറക്കുക. എന്താണ് നമസ്കാരം ദുആ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതെന്നറിയോ? അല്ലാഹു അല്ലാഹുവേ, പടച്ചവരെ ഇവരെന്നെ പാഴാക്കിയതുപോലെ നീ ഇവരെ പാഴാക്കി കളയണേ റബ്ബേ, ഇവരെ നശിപ്പിച്ച് കളയണേ അല്ലാ. എന്നാ നമസ്കാരം അവന് പ്രതികൂലമായിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ചറപ്പാ നമസ്കാരത്തെ പഴം തുണി ചുരുട്ടവന്റെ മുഖത്തേക്ക് എറിയുന്നത് പോലെ നമസ്കാരത്തെ ചുരുട്ടവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ തക്വയോടുകൂടി നമ്മൾ നമസ്കരിക്കണം. എങ്ങനെയാ നമ്മൾ ഒരാള് കടന്നു വന്നിട്ട് എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയോടെ പറഞ്ഞു കൊടുക്കുക, ഓരോ ഭക്തന് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ, സമയമാകുന്നതിന് മുമ്പ് തന്നെ അത് നിർവഹിക്കുന്നതിന് വേണ്ടി ഏത് സ്ഥലമാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ ഞാൻ കടന്നു വരികയാ. എന്നിട്ട് ഞാൻ അവിടെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിലേക്ക് കടക്കുക. ആ സമയത്ത് കഅബയുണ്ടല്ലോ, പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, നമ്മുടെ ഖിബലയാണെന്ന വിശുദ്ധമായ കഅബയുണ്ടല്ലോ, ആ കഅബയെ ഹാത്തമുല്ലാ സമ്മറിയല്ലാഹു തആലാ പറഞ്ഞു തരികയാ, എന്റെ കണ്ണിനില്ലാ കൊണ്ടുവരികയാ. ഞാൻ എവിടെയാ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതെന്നറിയോ? കഅബാലയം എന്റെ മുന്നിലാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാ, സങ്കല്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ നേർമയുള്ള സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലത്തിലാ ചവിട്ടി നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. ഞാൻ പള്ളിയിലല്ല, മുസല്ലയിലല്ല, സഫിലല്ല നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത്, പിന്നെ എവിടെയാ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതെന്നറിയോ? എവിടെയാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതെന്നറിയോ? സിറാത്ത് പാലത്തിലാണെന്ന് ചിന്തിക്കുകയാ, സിറാത്ത് പാലത്തിലാണെന്ന് സങ്കല്പിക്കുകയാ. എന്റെ വലത് ഭാഗത്താണെങ്കിൽ അനുഗ്രഹങ്ങളുടെ പരദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ എന്റെ വലത് ഭാഗത്തുകാ സങ്കല്പിക്കുക. എന്റെ ഇടതുവശത്താണെങ്കിലോ തത്തിയാണെന്ന് വരവത്തുകാരൻ്റെ ഇടതുഭാഗം
നരകത്തെ സങ്കല്പിക്കുകയാ. ഏത് നരകമാണ് പ്രിയപ്പെട്ടവരെ? 3000 വർഷം കത്തിച്ച നരകം. ദുനിയാവിന്റെ 3000 വർഷം അല്ല, നാളെ പരലോകത്തിന്റെ 3000 വർഷം കത്തിച്ച നരകമാണ്. അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പോലെ, ഈ ദുനിയാവിന്റെ 50000 വർഷമാണെന്ന് പരിചയപ്പെടുത്തിയത് പോലുള്ള 3000 വർഷമുണ്ടല്ലോ. ആ 3000 വർഷം കത്തിച്ച നരകത്തെ എന്റെ ഇടത് ഭാഗത്തുകാ സങ്കല്പിക്കുകയാ. പിന്നെയോ മലക്കൽ എന്റെ പിറക് വശത്ത് പിടിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് ഞാൻ സങ്കല്പിക്കുകയാഹുറസലാത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്നവസാനത്തെ നമസ്കാരമാണെന്ന് ആത്മല്ല സംവർ അലിയല്ലാഹു താലാനു ചിന്തിക്കുകയാണ്. എന്നിട്ട് ആത്മല്ല സംവർ അലിയല്ലാഹു താലാനു പറഞ്ഞു തരുകയാത്മല്ല സംവർ അലിയല്ലാഹു താലാനു പറഞ്ഞു തരുകയാ. എത്രയോ വർഷങ്ങളായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം ഇതെന്റെ പടച്ചറബ് സ്വീകരിക്കുമോ ഇല്ലയോ എനിക്കിന്നും സംശയമാണെന്ന് ആ സൂഫിവര്യനായ ആരിഫായ മനുഷ്യൻ പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ കത്തലത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ വരെ നമസ്കരിക്കാത്തവരുണ്ടല്ലോ, അല്ലെങ്കിൽ നമസ്കരിക്കുന്നവരെയൊക്കെ കുറ്റം പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെയൊക്കെ നമസ്കാരം പണച്ചിറപ്പ് സ്വീകരിച്ചു നമുക്ക് എന്തുറപ്പാണുള്ളത് ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തുറപ്പാ നമുക്കുള്ളത്? ഇന്നലെ വരെ നമസ്കരിച്ചവരെയും നമസ്കരിക്കാത്തവരെയൊക്കെ കുറ്റം പറയുന്ന പുതിയ നമസ്കാരക്കാര്, അവരെല്ലാവരെയും കുറ്റം പറയുകയാ. നമസ്കരിക്കുന്നവരാകട്ടെ നമസ്കരിക്കാത്തവരാകട്ടെ, എന്റെ നമസ്കാരം പടച്ചറബ് സ്വീകരിച്ചു എന്നുള്ള മട്ടിലാണ് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. RSP കൾ, NSP കൾ, FFP കൾ, PSP കൾ, ഇതൊന്ന് രാഷ്ട്രീയ പാർട്ടിയല്ല. പിന്നെയോ RSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റമദാൻ സ്പെഷ്യൽ പാർട്ടി. റമദാനിൽ മാത്രമേ പള്ളിയിൽ വരൂ, 30 ദിവസം പള്ളിയിൽ കാണും. തറാവിയൊക്കെ മുടങ്ങാതെ നമസ്കരിക്കും. പെരുന്നാൾ കഴിഞ്ഞാ പോയി, അല്ലെങ്കിൽ അന്നത്തെ സുബയോടുകൂടി പിന്നെ പോയി, പിന്നെ നമസ്കാരമല്ല. പിന്നെ അടുത്ത വർഷം അവർ നമസ്കരിക്കാൻ വരികയുണ്ട്. NSP കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നബിദിന സ്പെഷ്യൽ പാർട്ടി. നബിദിനത്തിന് മാത്രം പള്ളിയിൽ വരും. 12 ദിവസം മൗലൂദ് കാണും, അതല്ലെങ്കിൽ 1 മാസം മൗലൂദ് കാണും. ആ മൗലൂദിൽ പങ്കെടുക്കും, എന്നിട്ട് ആ 1 മാസം വരെ പള്ളിയിൽ കാണും. പിന്നെ ഉണ്ടല്ലോ PSP കൾ, പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി. പെരുന്നാളിന് മാത്രം, 2 പെരുന്നാളിന് മാത്രം പള്ളിയിൽ ഒന്ന് നമസ്കരിക്കും. ഉസ്താദിന്റെ തക്ബീർ എങ്ങാണം മറന്നു പോയാൽ നമസ്കാരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തും, ഉസ്താദെ ഇത് പെരുന്നാൾ നമസ്കാരമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമസ്കാരമാണോ. പല പള്ളികളിലും അതിനുവേണ്ടി അടിയുണ്ടാക്കിയിട്ടുണ്ട്. പല പള്ളികളിലും ഇമാമ മറന്നു പോയതിന് പല പള്ളികളിലും പുതിയ നമസ്കാരക്കാർ അടിയുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, പുതിയൊരു പാർട്ടികളുണ്ട്, എല്ലാ പള്ളിയിലും ഉള്ളതാ FFP കൾ, ഫിത്ന ഫസാദ് പാർട്ടി. ഫിത്നയും ഫസാദും പറഞ്ഞ് നമസ്കാരം കഴിഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ. മഗ്രിബ് നമസ്കരിച്ചിട്ട് പിന്നുള്ള 1 മണിക്കൂർ, മഗ്രിബിന്റെ ഇശായിന്റെയും ഇടയിലുള്ള 1 മണിക്കൂർ എല്ലാ പള്ളിയുടെയും പരിസരത്ത്, അതല്ലെങ്കിൽ പള്ളിയുടെ പുറം പള്ളിയിലോ അതല്ലെങ്കിൽ അതിന്റെ പരിസരത്തോ അവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ ഇരിപ്പിടം ഓരോരുത്തർക്ക് ഓരോ സീറ്റുണ്ട്. ആ സീറ്റിൽ എല്ലാ ദിവസവും അവർ തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ ചോദ്യം വരും, ഇന്നാൾ എവിടെ പോയി എന്ന് ചോദ്യം വരും. അവിടെ വന്നിരുന്നിട്ട് ഫിത്നയും ഫസാദും പറയുന്ന, ഗീബത്ത് പറയുന്ന, നമസ്കരിക്കാൻ വരുന്നവരാകട്ടെ വരാത്തവരാകട്ടെ അവരുടെ ഫിത്നയും ഫസാദും. എന്തിനാ പള്ളിയിലെ ഇമാമത്ത്, മഗ്‌രിബിനെ ഇമാമത്ത് നിന്ന് നമസ്കരിച്ച ഇമാമിന്റെ ഫിത്ന വരെ പറയുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും അതിൽ പുറകിലല്ല ഖേദിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു തന്നതല്ല, ഗീബത്തു അശദ്ദു മിനസ്സിനാ, അൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ, അപചാരത്തെക്കാൾ കഠിന കടോരമാണ് പരദൂഷണം എന്ന് ലോകത്തിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ. അതെങ്ങനെയാ? സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാ നബിയെ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരാള്
വിഭജരിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വേദന തോന്നിയിട്ട് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാ, അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതാ. പക്ഷേ തന്റെ സഹോദരന്റെ സഹോദരിയുടെ മാംസമുണ്ടല്ലോ ഇറച്ചിയുണ്ടല്ലോ തിന്നിട്ട് പരദൂഷണം പറഞ്ഞിട്ട് അവളോട് അവനോട് ചെന്ന് മാപ്പ് ചോദിക്കാതെ ഏത് പാതിരാത്രി സമയമാകട്ടെ, റമദാനിന്റെ 27-ാം രാവാകട്ടെ, വെള്ളിയാഴ്ച രാവാകട്ടെ, ഏത് ദിവസവുമാകട്ടെ, പൊട്ടിക്കറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതല്ല, അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല. മായിസ് ബിൻ മാലിക് അസ്ലമി റളിയല്ലാഹു തആലാന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? ആരാണ് മായിസ് റളിയല്ലാഹു തആലാന്നറിയോ? ലോകത്തിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് മായിസ് റളിയല്ലാഹു തആലാന്ന് പറയുന്ന നബിയേ, ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ, ഞാൻ വിഭജിച്ചു പോയി നബിയേ, എനിക്ക് നാളെ പരലോകത്തുള്ള ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല നബിയേ, ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണം നബിയേ, എനിക്ക് ഹദ്ദ് നടപ്പിലാക്കണം നബിയേ. ആ സമയത്ത് സാക്ഷികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് മായിസ് റളിയല്ലാഹു തആലാനെ അല്ലാഹുവിന്റെ മുത്ത് റസൂല് മടക്കി വിടുകയാ, പല പ്രാവശ്യം മടക്കി വിട്ട അവസാനം മായിസ് റളിയല്ലാഹു തആലാനെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പരലോകത്തുള്ള ശിക്ഷ എനിക്ക് വേണ്ട നബിയേ, അതെനിക്കെന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല നബിയേ, ദുനിയാവിൽ വെച്ച് തന്നെ എനിക്ക് ഹദ്ദ് നടപ്പിലാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്നുകൊണ്ട് പറയുമ്പോൾ സഹാബത്തിനെ വിളിക്കുകയാ, ലോകത്തിന്റെ ഹബീബ് സഹാബത്തിനെ വിളിക്കുകയാ, മായിസ് റളിയല്ലാഹു തആലാനെ ശിക്ഷ നടപ്പിലാക്കാൻ ഏർപ്പെടുത്തുകയാ, മായിസ് റളിയല്ലാഹു തആലാനെ സഹാബത്ത് ഹദ്ദ് നടപ്പിലാക്കുകയാ, എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങൾ കടന്നുപോയി, എത്രയോ ദിവസങ്ങൾ കടന്നുപോയി, എത്രയോ വർഷങ്ങൾ കടന്നുപോയി, ഒരിക്കൽ ലോകത്തിന്റെ ഹബീബും രണ്ട് സഹാബത്തും ഇങ്ങനെ നടന്നു പോവുകയാ. ആ സമയത്ത് മായിസ് റളിയല്ലാഹു തആലാനോട് ഹദ്ദ് നടപ്പിലാക്കിയ സ്ഥലത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സഹാബി മറ്റൊരു സഹാബിയോട് പറയുകയാണ്, ഈ മായിസിന്റെ ഒരു വിദ്യയാണ്, പല പ്രാവശ്യം അല്ലാന്റെ റസൂലെ മടക്കി വിട്ടിട്ടും അവസാനം ഒരു പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ മായിസ് റളിയല്ലാഹു തആലാനെ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലേ? ഈ മായിസിന്റെ ഒരു വിട്ടിയാ. അല്ലാഹുവിന്റെ റസൂല് കേട്ടിട്ട് മൗനം പാലിക്കുകയാ. കുറേ ദൂരം അവിടെ നടന്നു പോയി, കുറേ ദൂരം നടന്നു പോയപ്പോൾ ഒരു കഴുതയുടെ ശവം കാണുകയാണ്. അത് ചത്തുപോയിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലാ രണ്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് ആ കഴുതയുടെ ശവത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാ, നിങ്ങൾ രണ്ടുപേരും ഇത് ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊല്ലുക സഹാബത്തെ, ഇത് ഭക്ഷിക്കുക സഹാബത്തെ. ആ സമയത്ത് ആ രണ്ട് സഹാബത്ത് ലോകത്തിന്റെ ഹബീബിനോട് ചോദിച്ചു പോയത് എന്തെന്നറിയോ? ജീവിതത്തിൽ വിമാറിയാരസോലല്ല, ഇത് കഴുതയുടെ ശവമല്ല നബിയേ, ഇത് ഹറാമല്ല നബിയേ. ആ സമയത്ത് അല്ലാണ്ട് മുത്ത് റസൂൽ ആ രണ്ട് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് എന്തെന്നറിയോ? എന്താണ് ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാ, കുറച്ച് സമയത്തിന് മുമ്പ് മായിസ് റളിയല്ലാഹു തആലാനെ പച്ചയിറച്ചി നിങ്ങൾ തിന്നല്ലോ, മായിസ് റളിയല്ലാഹു തആലാനെ കുറിച്ച് ഹീബത്ത് പറഞ്ഞല്ലോ, പരദൂഷണം പറഞ്ഞല്ലോ, അതേ കഴുതയുടെ ശവം തിന്നുന്നതിനേക്കാൾ എത്രയോ കഠിന കഠോരമാണ് സഹാബ. മായിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാ സഹാബത്തെ? മായിസ് റളിയല്ലാഹു തആലാനെ എവിടെ എന്നറിയോ? മായിസ് റളിയല്ലാഹു സ്വർഗത്തിന്റെ അരുവികളിൽ നിന്നുള്ള ഒരു അരുവിയിൽ ഇങ്ങനെ നീന്തി രസിക്കുകയാഹു താരാൻ സ്വർഗത്തിലാ 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 എന്ന് പറഞ്ഞു പോയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ പരദൂഷണം പറഞ്ഞവരുണ്ടല്ലോ. തന്റെ പെങ്ങളെ കുറിച്ചാകട്ടെ, തന്റെ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ചാകട്ടെ, ആരെ കുറിച്ച് ഭാഗത്തെ അയൽവാസികളെ കുറിച്ച്,
മറിച്ച് വാങ്ങട്ടെ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏത് ദിവസം റമലാനിൽ തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. അവനോട് ചെന്ന് മാപ്പ് ചോദിക്കാതെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമുക്ക് നാവ് നൽകിയിരിക്കുന്നത് ഗീബത്ത് പറയാനല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരിയുടെ മാംസം ഭക്ഷിക്കാനല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ എന്തിനാണ് പടച്ചറമ്പ് നമുക്ക് നാവ് തന്നിരിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ, ദിക്റുകൾ ചൊല്ലാൻ, നല്ലത് മാത്രം പറയുക, ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കുവാനാണ് ലോകത്തിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതിനുപോലും പ്രതിഫലം നമ്മുടെ നാവ് എന്ന് പറഞ്ഞ രണ്ട് അവയവങ്ങൾ കാരണത്താലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് ലോകത്തിന്റെ ഹബീബ് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അതിലൊരു അവയവം എന്ന് പറയുന്നത് നാവാണ്. പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുന്നതാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുന്നതാ. അല്ലാഹുവിന്റെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് നാളെ പരലോകത്ത് വിജയിക്കുവാനുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു. നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കല, നല്ല ഇബാദത്തുകൾ നല്ല നമസ്കാരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. നമസ്കരിക്കുന്നവരുണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ തഹജ്ജുദ് നമ്മളെ നമസ്കരിക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കണം. അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുന്നതാ, എല്ലാവിധ ഖൈറും നിഅമത്തുകളും നമുക്ക് തരുന്നതാ. നമസ്കാരമില്ല, മക്കൾക്ക് നമസ്കാരമില്ല, നമുക്കില്ല, ഭർത്താവിനില്ല, ഭാര്യക്കില്ല, ആർക്കുമില്ല, കുടുംബത്തിന് ആർക്കും നമസ്കാരമില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം പോലും ദുനിയാവിൽ നമുക്ക് കിട്ടൂല. പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിക്ഷ നമുക്ക് താങ്ങാനും കഴിയില്ല, നല്ല മരണം പോലും നമുക്ക് ലഭിക്കില്ല ഒരിക്കൽ. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി, ഒരു ചെറുപ്പക്കാരനായ സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് നബിയെ, എന്റെ പിതാവ് ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോയി, ആ പിതാവിനെ ഒന്ന് കഫൻ പൊതിയാ, ഒന്ന് കുളിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ആ മയ്യത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ കോലം മറിക്കപ്പെട്ടിരിക്കുകയ, പന്നിയുടെ കോലത്തിലാ മറിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നുകൊണ്ട് വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. സഹാബത്ത് ആമീൻ പറഞ്ഞു. മനുഷ്യ കോലത്തിലായി പ്രിയപ്പെട്ടവരെ, പക്ഷേ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് ആരടി മണ്ണാകുന്ന ഖബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് വീണ്ടും പന്നിയുടെ കോലത്തിൽ മറിക്കപ്പെടുകയാ. ഖബറടക്കമെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ ചെറുപ്പക്കാരനായ സഹാബിയെ വിളിച്ചിട്ട്, നിന്റെ പിതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്തക്രമമാ ചെയ്തിരുന്നത്? വിഭചാരിയായിരുന്നു, കള്ളുകുടിയനായിരുന്നു, അക്രമിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പൊന്നുമോൻ ലോകത്തിന്റെ ഹബീബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? നബിയെ, എന്റെ പിതാവ് തെറ്റുകാരനായിരുന്നില്ല നബിയെ, കള്ളുകുടിയനായിരുന്നില്ല നബിയെ, അക്രമിയായിരുന്നില്ല നബിയെ, പക്ഷേ ഓരോ വഖത്ത് സമയത്തും ഓരോ നമസ്കാരത്തിന്റെ സമയത്തും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ങുന്ന ധ്വനികൾ കേട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് നമസ്കരിച്ചിരുന്നില്ല നബിയെ, താരിഖു സലാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് നമസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം പോലും നമുക്ക് ലഭിക്കുന്നതല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരം നിലനിർത്തുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു, നാളെ പരലോകത്ത് വിജയം നേടുവാനുള്ള മൂന്നാമത്തെ കാര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു, തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. നമ്മുടെ വീടുകളിൽ പള്ളിയിലൊക്കെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ താക്കീദുകൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുന്നതാ. ഖുർആൻ എന്ന് പറയുന്നത് അമാനത്താ, അല്ലാഹു അമാനത്തായിട്ട് തന്നിരിക്കുന്നതാ. പള്ളിയിൽ എത്രയോ വിശുദ്ധമായ ഖുർആൻ മുസ്ഹഫുകൾ പള്ളിയിൽ വഖഫ് ചെയ്യുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പള്ളിയിൽ അലമാരയിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ അതെടുത്തൊന്ന് ഓതണം. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും നേരത്തെ വന്നിട്ട് അതെങ്ങനെയാ ഖുത്ബ തുടങ്ങുമ്പോഴല്ലേ നമ്മൾ കുളിക്കാൻ കയറുന്നത്,
ഖുത്ബ തീരുന്ന സമയത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പല ആളുകൾക്കും രണ്ടാമത്തെ റക്കാത്ത കിട്ടിയിട്ടുള്ളത്. ചില ആളുകളൊക്കെ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പാ വരുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയെങ്കിലും ജുമഅയ്ക്കെങ്കിലും നേരത്തെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ മർമ്മപ്രധാനമായ സൂറത്തുകൾ എടുത്തു വെച്ചുകൊണ്ടൊന്ന് പാരായണം ചെയ്യണം. സൂറത്തുൽ കഹഫൊക്കെ ഒന്ന് ഓതണം, സലാത്തുകളൊക്കെ ചെല്ലണം, ദുആ ചെയ്യണം. ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ നമ്മുടെ ലക്ഷ്യങ്ങൾ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളാ, മക്കൾക്ക് എന്നും രോഗങ്ങളാ, എപ്പോഴും നമ്മൾ ഇങ്ങനെ വാരി പണം ഇങ്ങനെ ചെലവഴിക്കുകയാണ് അല്ലേ. മക്കളുടെ അസുഖം മാറുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നു, പല രീതികളും നമ്മൾ നോക്കുന്നു, പക്ഷേ നമ്മുടെ മക്കളുടെ രോഗങ്ങൾ മാറുന്നില്ല. പക്ഷേ നേരത്തെ ജുമായ്ക്ക് വന്നിട്ട് സൂറത്തുൽ കഹഫൊക്കെ ഓതിയിട്ട് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് അമാനത്താ. ഈ അമാനത്തിനെ കുറിച്ച് പടച്ചിറപ്പ് നാളെ ചോദ്യം ചെയ്യപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരികയാ മഹ്ശറിൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അമാനത്തായിട്ട് തന്നിരുന്നല്ല ജിബ്രീൽ, അത് എന്ത് ചെയ്തു എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചിറപ്പ് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ പടച്ചിടുന്നതിന്റെ ഹബീബ്, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു ദാ മലക്കുകളെ വിട്ടിട്ട് ലോകത്തിന്റെ ഹബീബിനെ കൊണ്ടുവരാ കൽപ്പിക്കുകയാ, അല്ലാഹുവിന്റെ മുത്ത റസൂലിനെ കൊണ്ടുവന്ന് നിർത്തുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചിറപ്പെന്താ ചോദിക്കുന്നതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ഖുർആനാകുന്ന അമാനത്തിന് തന്നല്ലേ, ആ അമാനത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് എന്താ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ പടച്ചവനേ, അതെന്റെ സമുദായത്തിന് ഞാൻ എത്തിച്ചു കൊടുത്തിറപ്പേ, അതല്ലകത്തെ അതെന്റെ ഉമ്മത്തിന് ഞാൻ എത്തിച്ചു കൊടുത്തിറപ്പേ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തെ കൊണ്ടുവരാ മലക്കുകളോട് കൽപ്പിക്കുകയാ, അല്ലാഹുവിന്റെ പുത്രസൂല് പൊട്ടിക്കറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് അനുവാദം വാങ്ങിയിട്ട് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ പ്രവാചകന്മാരുടെ ചാരത്തേക്കും കടന്നു ചെല്ലുകയാ. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഈ സമുദായത്തിന്റെ പകുതി ഭാരം ഏറ്റെടുക്കണം നബിയേ, പകുതി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുമ്പോ ആദം നബി ഒഴിഞ്ഞു മാറുകയാ, ഓരോ പ്രവാചകന്മാരും ഒഴിഞ്ഞു മാറുകയാ. അവസാനം അല്ലാന്റെ പുത്രസൂല് വേദനിക്കുന്ന മനസ്സുമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് കടന്നു വന്നിട്ട് സുജൂദിലേ കിടന്നുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുകയാണ്. ആ സമയത്താണ് പടച്ചിറപ്പ് ലോകത്തിന്റെ ഹബീബിനോട് പറയുന്നത്, സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നബിയേ അങ്ങയുടെ തല ഒന്ന് ഉയർത്തു നബിയേ, സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യണവിയേ, ശഫാഅത്ത് ഞാൻ സ്വീകരിക്കുന്നതാണെന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അമാനത്തല്ലേ പ്രിയപ്പെട്ടവരെ? ഈ അമാനത്തിനെ കുറിച്ച് പടച്ചിറപ്പ് നാളെ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് മറുപടിയാ നമുക്ക് പറയാ കഴിയുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും വീട്ടിലിരുന്നുകൊണ്ട് പാരായണം ചെയ്യണേ. എന്റെ ചെറുപ്പക്കാര, നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇതാണ് എന്റെ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണെന്റെ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ട് എന്റെ ചെറുപ്പക്കാരാ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് മുആദ് ഇബ്ന ജബൽ റളിയല്ലാഹു തആല അൻഹു മുത്ത റസൂലിനോട് ചോദിച്ചു പോയല്ല നബിയേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ചെയ്യുന്ന ഒരു ഇൽമിനെ, ഒരു നാഫിആയ ഇൽമിനെ എനിക്ക് അറിയിച്ചു തരണം, ഒരു ഇൽമിനെ എനിക്ക് പഠിപ്പിച്ചു തരണം. ഇന്ന് ലോകത്തിന്റെ ഹബീബിനോട്
ജീവിത വിജയമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കില് ശഹീദന്റെ മരണമാണ് തേടുന്നതെങ്കില് ആളാർശിന്റെ തണലാണ് അശ്രയിലുള്ള രക്ഷയാണ് ഹിദായത്താണ് നിന്റെ ലക്ഷ്യമെങ്കില് പരിശുദ്ധമായ എല്ലാ ദിവസവും നിത്യമായിട്ട് നീ പാരായണം ചെയ്യണേ ആ ഖുർആൻ എല്ലാ ദിവസവും മോദനമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു പോയെങ്കിൽ അത് അള്ളാഹുവിന്റെ കലാമാണ് പ്രിയപ്പെട്ടവരെ നാളെ അതാ മീസാൻ എന്ന ത്രാസിൽ വെക്കുമ്പോൾ തട്ടിൽ വെക്കുമ്പോൾ അത് ഏറ്റവും ഭാരം കൂടുതലായി തീർക്കുന്നതാണ് അത് പിശാചിൽ നിന്നുള്ള രക്ഷാ കവചമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ ഖുർആൻ മുറുകെ പിടിക്കണേ ആ ഖുർആൻ അനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കണേ അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ നമ്മുടെ ജീവിതമാക്കണം താക്കീതുകൾ ആ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ താക്കീതുകൾ അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കണം പ്രിയപ്പെട്ടവരെ ഇല്ലാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നിയമം അല്ലാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആർക്ക് ഖുർആനിന്റെ നിയമം അങ്ങനെയാകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് നല്ലൊരു വിവാഹാലോചന നല്ലൊരു കുടുംബത്തിൽ നിന്ന് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചില ചെറുപ്പക്കാർ എല്ലാ ചെറുപ്പക്കാർക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ എവിടെ പോയാലും വാലിന് പോയാലും ചെറുപ്പക്കാർ പറയുന്നത് എന്താ ഉസ്താദേ ദുആ ചെയ്യണം ചെറുപ്പക്കാരുടെ ആവശ്യം എന്താ ഒന്നുകിൽ ഗൾഫിലേക്ക് പോകുന്നതിന് വേണ്ടി ഇനി ഗൾഫിൽ പോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാരും കേറ്റയച്ചുകൊണ്ടിരിക്കുക അല്ലേ വല്ലാത്ത അവസ്ഥയാ രണ്ടാമതായിട്ട് ചെറുപ്പക്കാരുടെ ആവശ്യം എന്താ ചെറുപ്പക്കാരെപ്പോഴും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് നല്ല തറവാട്ടിൽ നിന്ന് നല്ല കുടുംബത്തിൽ നിന്ന് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ലഭിക്കുന്നതിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം ഇന്ന് പാരയാണല്ലോ അല്ലെ ഗൾഫിൽ നിന്ന് രണ്ടു വർഷം നിന്നിട്ട് വിവാഹം ചെയ്യാമെന്നുള്ള താല്പര്യത്തോടുകൂടി കുടുംബക്കാർ അന്വേഷിക്കും പെൺകുട്ടി അന്വേഷിക്കും ഇവൻ രണ്ടു മാസം ലീവിന് ഇവിടെ വരും രണ്ടു വർഷം നിന്നിട്ട് രണ്ടു മാസം അവധിക്ക് വരും ആ സമയത്ത് പെണ്ണ് കാണാൻ പോകും എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പാര വെച്ചുകൊണ്ട് നമ്മൾ വിവാഹം നഷ്ടപ്പെടുത്തുകയാ മുടക്കുകയാണ് വല്ലാത്ത അവസ്ഥയാ പാര വെക്കുകയാണ് എവിടെയും അങ്ങനെയാ ഞാൻ ഇരിട്ടിയിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വാതിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വേദനയോടുകൂടി എന്നോട് വന്ന് പറഞ്ഞത് ഉസ്താദേ 50 പെൺകുട്ടികളെ കണ്ടു അവന് 32 വയസ്സായി 50 പെൺകുട്ടികളെ കണ്ടു 50 പെൺകുട്ടികളെയും കണ്ട് രണ്ടു ദിവസമാകുന്നതിന് മുമ്പ് തന്നെ അത് മുടക്കം വരികയായി എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലാത്ത വേദനയാ പ്രിയപ്പെട്ടവരെ എല്ലാ ചെറുപ്പക്കാർക്കും ആഗ്രഹം എന്ന് പറയുന്നത് സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടണമെന്ന ചില ഉസ്താദമാരുടെ മക്കളെ കിട്ടുന്നവരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനുമായിട്ട് ബന്ധം വേണം അല്ലേ ഇല്ലാതെ ഖുർആനുമായിട്ട് ബന്ധമല്ല ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നല്ല പെണ്ണിനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു ചെന്ന് കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല മുട്ടൻ പണിയായിരിക്കും കിട്ടുന്നത് കാരണം എന്താ ചിലപ്പോൾ പെണ്ണിന്റെ വാപ്പ നല്ല ആലിമായിരിക്കും ഖുർആനുമായിട്ട് നല്ല പിടിപാടുള്ള വ്യക്തിയായിരിക്കും പണ്ട് 3 ചെറുപ്പക്കാരോട് പെണ്ണ് കാണാൻ പോയപ്പോ പണി കിട്ടിയതുപോലെ നമുക്ക് പണി കിട്ടും എന്താ പണി 3 ചെറുപ്പക്കാരോട് പെണ്ണ് കാണാൻ പോയി ആ സമയത്ത് ഈ പെണ്ണിന്റെ വാപ്പ എന്ന് പറയുന്ന നല്ല പണ്ഡിതനായിരുന്നു ഖുർആനുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഒന്നാമത്തെ സുഹൃത്തിനോട് ചോദിച്ചു മോന്റെ പേരെന്താന്ന് ചോദിച്ചു ആ സമയത്ത് അവൻ പറഞ്ഞു എന്റെ പേര് യൂസുഫ് മോൻ യൂസുഫ് സൂറത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ അതാൻ പറഞ്ഞു കുറച്ചൊക്കെ ഒരു കേൾപ്പിച്ചു കൊടുത്തു രണ്ടാമത്തെ സുഹൃത്തിനോട് ചോദിച്ചു മോന്റെ പേരെന്താ അവൻ പറഞ്ഞു എന്റെ പേര് യൂനിസ യൂനിസ് സൂറത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതാൻ പറഞ്ഞു കുറച്ചൊക്കെ ഒരു കേൾപ്പിച്ചു കൊടുത്തു ഈ പെണ്ണ് കാണാൻ ചെന്ന പുതിയാപ്പിളയുണ്ടല്ലോ അവനോട് ചോദിച്ചു മോന്റെ പേരെന്താപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ പേര് യാസീൻ എന്താ പക്ഷെ എന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന കുൽഹു അല്ലാഹു അഹദ് കാരണം എന്താ ആകെ അറിയാവുന്ന ഒരു സുഹൃത്ത് മാത്രമല്ലേ ഇഖ്ലാസ് അത് ഓതുന്ന എങ്ങനെയാ കുൽഫു അല്ലാഹു അഹദ് ഓതുന്നത് വല്ലാത്ത അവസ്ഥയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല വിവാഹ ജീവിതം കിട്ടണമെങ്കിൽ വിശുദ്ധമായ ഖുർആനുമായിട്ട്
നമുക്ക് നല്ല ബന്ധം വേണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ പഴയ കാലത്തേക്ക് ഖുർആൻ ഓതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സൂറത്തുകൾ പാരായണം ചെയ്തിരുന്ന ഭവനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഭവനവും കാണാനില്ല. ഖുർആൻ ഓതുന്ന എത്ര വീടുകളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയാ പറയുന്നത്. നിങ്ങളെ മാത്രം കുറ്റം പറയുന്നതല്ല, എല്ലാവരുടെയും അവസ്ഥയാ. ചില ചെറുപ്പക്കാരുണ്ട്, എല്ലാ ഖുർആനും എല്ലാം ഏതിലുണ്ട്? മൊബൈലിലുണ്ട്. അതുകൊണ്ട് മൊബൈൽ നോക്കിയാ ഓതുന്നു. മൊബൈലിലെല്ലാം ഉണ്ട്. എന്നാൽ പള്ളിയിൽ വന്നിട്ട് ഖുർആൻ എവിടെ ഇരിപ്പുണ്ട? ഖുർആൻ എടുത്ത് പാരായണം ചെയ്യില്ല, പിന്നെയോ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ഓതുകയാണ്. ഖുർആൻ എന്തിനാ പള്ളിയിൽ വാങ്ങി വെച്ചിരിക്കുന്നത്? നമുക്ക് ആഴ്ചയിൽ വരുമ്പോൾ, വെള്ളിയാഴ്ച വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോഴൊക്കെ ഒരു പേജാണെങ്കിൽ അത്രയാകട്ടെ, എടുത്ത് വെച്ച് പാരായണം ചെയ്യണം, ഒന്ന് ഓതണം പ്രിയപ്പെട്ടവരെ. ആ ഖുർആനിന്റെ ആശയങ്ങൾ, അതിന്റെ ആയത്തുകൾ പഠിക്കുവാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടണം, ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യണം. നമ്മുടെ മക്കളെയൊക്കെ ഹാഫിദീങ്ങളായ മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, അതിനു വേണ്ടി പരിശ്രമിക്കണം. ദുനിയാവിന്റെ വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരെ പ്രിയപ്പെട്ടവരെ, പിന്നെയോ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മക്കൾ. ഒരു മകനാണ് നമുക്കുള്ളതെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുന്ന സമയത്ത് അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും. മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ ചാരത്ത് വന്നിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഹാഫിളീങ്ങളായ മക്കൾ ഖുർആൻ ഓതുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നൊന്നും ദുആ ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാണ്! ആ മാതാപിതാക്കളുടെ ഖബറിൽ എന്തൊരു ആനന്ദമാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളായ മക്കളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, ആലിമീങ്ങളായ മക്കളാക്കി തരുന്നതിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ഡോക്ടറാക്കാൻ വേണ്ടിയല്ല ദുആ ചെയ്യേണ്ടത്, എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയല്ല ദുആ ചെയ്യാനുള്ളത്. പിന്നെയോ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ റബ്ബേ, സോലിഹീങ്ങളിൽ സോലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ എന്നെപ്പോഴും. എത്ര പേരാണ് അങ്ങനെ ദുആ ചെയ്യിപ്പിക്കുന്നത്? ഉസ്താദമാരോട് പറയുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെയായി തീരണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വഴിപ്പെടുന്ന മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് അല്ലാഹുവിന്റെ മുത്തറസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാ, പരലോകത്ത് വിജയം നേടുവാനുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിക്റുകൾ ചൊല്ലലാണ്, അദ്കാറുകൾ ചൊല്ലലാണ്, ദിക്റുകൾ നിരന്തരമാക്കലാണ്. ദിക്റുകൾ നിരന്തരമാക്കുമ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് വിജയം തരുകയാ. എന്തിനാ കൂടുതൽ പറയുന്നത്? ഖബറിൽ പോലും നമുക്ക് വിജയമാണ് പ്രിയപ്പെട്ടവരെ. അദ്കാറുകളുടെ ഫലമുണ്ടല്ലോ. എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വേദനയാണെങ്കിലും ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ, ഇഖ്ലാസോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങൾക്ക് ഏകദേശം 90% അല്ലാഹു സുബ്ഹാനഹു വതആല സാന്ത്വനം, സമാധാനം നമുക്ക് നൽകുന്നതാ. എത്രയോ ദിക്റുകൾ ഉണ്ട്. പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്റ് എപ്പോഴും നമ്മൾ ചൊല്ലുന്നവരാ, പക്ഷെ ഇതിന്റെ വില നമുക്ക് എന്താണെന്നറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വെറുതെ ചൊല്ലിപ്പോ എല്ലാ വക്കത്തിനും 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവരാ. പക്ഷേ നാവുകൊണ്ട് യഥാർത്ഥ രീതിയിൽ ഹൃദയത്തിൽ തഖ്‌വ കടന്നു വന്നിട്ട്, ഇഖ്ലാസ് കടന്നു വന്നിട്ട് ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, അത് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, മരിക്കുന്ന സമയത്തും പറഞ്ഞു, എങ്കിൽ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് നാളെ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത് എന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൽത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ് പ്രിയപ്പെട്ടവരെ, ചാലിട്ടൊഴുകുകയാ. ആ സമയത്താണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികളൊന്ന് തുടച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന നബിയേ, അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത് നബിയേ, അങ്ങെന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് നബിയേ,
തടത്തിൽ നിന്ന് കണ്ണുനീര് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് ലോകത്തിന്റെ ഹബീബിനോട് ചോദിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ വിഷയത്തിലാണോ അങ്ങ് കരയുന്നത്? അതല്ല സത്യവും നിഷേധികളുടെ വിഷയത്തിലാണോ കരയുന്നത്? ആ സമയത്ത് അല്ലാണ്ട് റസൂല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ജിബ്രീലെ, സത്യനിഷേധികളുടെ വിഷയത്തിലല്ലതാ കരഞ്ഞു പോയത്, മുസ്ലിമീങ്ങളുടെ വിഷയത്തിലല്ലതാ കരഞ്ഞു പോയത്, പിന്നെ ആരെ ഓർത്തിട്ടാ കരഞ്ഞതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരില്ലേ? അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചവരില്ലേ? ഈ ലോകത്ത് അങ്ങനെ വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയവരില്ലേ? അവരുടെ വിഷയത്തിലാ കരയുന്നത്, അവരെ ഓർത്തിട്ടാണ് കരഞ്ഞു പോയത് എന്ന് ലോകത്തിന്റെ ഹബീബ് മുഖറബുൽ അല്ലാഹ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവും റസൂലിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോവുകയാ. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കബറിന്റെ ചാരത്തേക്കല്ലാണ്ട് റസൂലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വസ്സലാമിന്റെ വലത് ചിറകുകൊണ്ട് കബറിന്റെ പുറത്തടിക്കുകയാ. എന്നിട്ട് ആ കബറാളിയോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി സമ്മതത്തോടു കൂടി ചാടി എഴുതേക്കാ പറയുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കബറതാ പൊട്ടിപ്പിളർന്നു കൊണ്ട് കബറിന്റെ ഇരുട്ടറയിൽ നിന്ന് മണ്ണറയുടെ ഉള്ളറയിൽ നിന്ന് ഒരു വ്യക്തിയതാ ചാടി എഴുന്നേറ്റ് വരികയാ നല്ല പ്രകാശിക്കുന്ന പ്രശോഭിക്കുന്ന മുഖവുമായിട്ട് ചാടി എഴുന്നേൽക്കുകയാ. എന്ത് പറഞ്ഞുകൊണ്ടാണ് ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് വരുന്നതെന്നറിയോ? പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ അല്ലാണ്ട് റസൂലിനെ പുഞ്ചിരിക്കുക. ലോകത്തിന്റെ ഹബീബിനെ വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത സമാധാനമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതുപോലെ മടങ്ങി പോകാ പറയുകയാ. എന്നിട്ട് ലോകത്തോട് ഹബീബിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഇടത് ചിറകുകൊണ്ട് കബറിന്റെ പുറത്തടിക്കുക. എന്നിട്ട് ആ കബറാളിയോട് അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി സമ്മതത്തോടുകൂടി ചാടിയേക്കാ പറയുമ്പോ കബറതാ പൊട്ടിപ്പിളർന്നുകൊണ്ട് ഭീകരമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രൂപമുള്ള ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റ് വരികയാ. അവനെന്ത് പറഞ്ഞുകൊണ്ട് കബറ പൊട്ടിപ്പിളർന്നു ആ കബറിന്റെ ഇരുട്ടറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നല്ലോ? എനിക്ക് വന്ന സങ്കടമേ, എന്റെ നാശമേ, എന്റെ കേരമേ, എന്റെ നഷ്ടമേ, എന്റെ പ്രയാസമേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുക. ഇത് കണ്ടിട്ട് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ ഹബീബിനോട് പറയുന്ന നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരുണ്ടല്ലോ, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചവരുണ്ടല്ലോ, ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് കെലിമത്തെ തള്ളിച്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന പോയവരുണ്ടല്ലോ, പരലോകത്തെ മഹ്ശറയിലേക്ക് കടന്നു വരുന്നത്, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്നത് ഈ രീതിയിലാണെന്ന് ലോകത്തിന്റെ ഹബീബിനോട് പറഞ്ഞു പോയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, എത്രയോ ശ്രേഷ്ഠമായ ദിക്റുകളുണ്ട്, എത്രയോ ദിക്റുകളുണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്ന, എത്രയോ ദിക്റുകളുണ്ട്, നമുക്ക് ചെല്ലാ സമയമില്ലല്ലോ, നമുക്കൊന്ന് അല്ലാഹുവിന്റെ ദിക്റുകളെല്ലാം നേരമില്ലല്ലോ. قلت على النبي من قبلي قول لا اله الا الله. അല്ലാഹുവിന്റെ
പറഞ്ഞു തരുകയാ. ഞാനും നിനക്കുമുണ്ട് എന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്കിലേ ഏറ്റവും ശ്രേഷ്ഠമായ വചനമേതെന്നറിയേ എന്ന വചനമാണ്. അതുകൊണ്ടാണ് പടച്ചറബ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു പോയത്. അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ചറബ് പറഞ്ഞു പോയത് മൂസ നബിയേ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ പവർ അത്രയ്ക്കാണ് പ്രിയപ്പെട്ടവരെ. ആ കലിമയുടെ പവർ അത്രയ്ക്കാ, ആ കലിമയുടെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാ ദിക്ര നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്തത്. അല്ലാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഞ്ചാമതായിട്ടല്ലാതെ പറഞ്ഞു തരുകയാ, പരലോകത്ത് വിജയം നേടാനുള്ള അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ, സദഖകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാ, ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കുമ്പോൾ, അവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, യതീമക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവർ അതിന്റെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ തരികയാ. പലാ മുസീബത്തുകളെല്ലാം തട്ടി മാറ്റുകയാ. നമ്മുടെ മക്കളുടെ രോഗങ്ങൾ അപകടങ്ങളൊക്കെ പടച്ച റബ്ബ് തട്ടി മാറ്റുകയാ. ബിസിനസ്സിലുള്ള തകർച്ചയൊക്കെ അല്ലാഹു തട്ടി മാറ്റുകയാ. മാത്രമല്ല സദഖയിലൂടെ നല്ല മരണം അല്ലാഹു നമുക്ക് തരികയാ. നിങ്ങൾക്കറിയോ ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഈ ലോകത്ത് പ്രത്യക്ഷത്തിൽ ഒരു അമലം ചെയ്യാത്ത ഒരു മനുഷ്യനങ്ങ് വിടപറഞ്ഞു പോവുകയാ. അവൻ നമസ്കരിക്കുന്നവനായിരുന്നില്ല, നോമ്പ് പിടിക്കുന്നവനായിരുന്നില്ല, സദഖ കൊടുക്കുന്നവനായിരുന്നില്ല, പ്രത്യക്ഷത്തിൽ ഒരു ഇബാദത്വം ചെയ്യാത്ത മനുഷ്യരാ. ഈ ലോകത്ത് നിന്നങ്ങ് വിടപറഞ്ഞു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ആ മയ്യത്തിന്റെ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള പണ്ഡിതന്മാർ ജനങ്ങളെ വിലക്കുകയാ, ആളുകളെ വിലക്കുകയാ. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്തെടുത്തുകൊണ്ട് മയ്യത്തെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, സ്വാമിഹത്തായ ഭാര്യതാ കൊണ്ടുപോയി മയ്യത്ത് വിളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്ത് മറമാടുന്നതിന് വേണ്ടി ആരെങ്കിലും കടന്നു വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാ. ആരും അങ്ങോട്ട് കടന്നു വരാതായപ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് ഭാര്യതാ ഒരു മണൽക്കാട്ടിലേക്ക് നടന്നു ചെല്ലുകയാ. എന്നിട്ടൊരു മണൽക്കാടിലേക്ക് നടന്നു ചെന്നിട്ട് ആ മണൽക്കാടിന്റെ ഒരു ഭാഗത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്ത് എടുത്തു മാറ്റി വെക്കുകയാ. എന്നിട്ട് കബർ കുഴിക്കാ തുടങ്ങുന്ന സമയത്ത് ആ മണൽക്കാടിന്റെ അങ്ങേയറ്റത്തിൽ നിന്നൊരു സൂഫിവര്യനായ മനുഷ്യൻ കടന്നു വരികയാ. ആരാ കടന്നു വരുന്നതെന്നറിയോ? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല സൂഫിവര്യനായ ആരിഫായ പണ്ഡിതനായ ഒരു അല്ലാഹുവിന്റെ വലിയ കടന്നു വരുന്നത്. ഈ പെണ്ണിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഈ പെണ്ണിനോട് പറയുന്ന പെണ്ണേ, എന്റെ ഭർത്താവിന്റെ ഈ മയ്യത്തിന്റെ എല്ലാ പരിപാലനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തുകൊള്ളാൻ പെണ്ണേ, കബറിനാ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനോട് വന്നുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ ഈ സ്വാലിഹത്തായ പെണ്ണ് കിടന്ന് ചോദിക്കുന്നു, തങ്ങളിവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താ? തങ്ങളിവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ആരിഫായ മനുഷ്യനുണ്ടല്ലോ ഈ സ്വാലിഹത്തായ പെണ്ണിനോട് പറയുന്ന പെണ്ണേ, ഇന്നലെ ഞാൻ ഉറങ്ങുന്നതിന് വേണ്ടി എന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുമ്പോ, എന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് കിടക്കുമ്പോ ഒരു സ്വപ്നമങ്ങ് കണ്ടുപോയി പെണ്ണേ. ആ സ്വപ്നത്തിൽ എനിക്ക് ദർശിക്കാ കഴിഞ്ഞിരുന്നെന്നറിയോ? ഈ സമയത്ത് ഭാര്യ ഭർത്താവിന്റെ മയ്യത്തുമായിട്ട് മണൽക്കാട്ടിലേക്ക് നടന്നു വരും. ആ മയ്യത്ത് സംസ്കരണത്തിന് നീ നേതൃത്വം കൊടുക്കണം, ആ മയ്യത്ത് പരിപാലനത്തിൽ നീ പങ്കെടുക്കണം, ആ മയ്യത്ത് നമസ്കാരത്തിന് നീ നേതൃത്വം കൊടുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാ കഴിഞ്ഞു പെണ്ണേ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടേക്ക് കടന്നു വന്നതെന്ന് ആരിഫായ സൂഫി
ദരിദ്രനായ മനുഷ്യൻ ഈ പെണ്ണിനോട് പറയുമ്പോൾ എന്തിനാ കൂടുതൽ ചർച്ച ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നാട്ടിലാകെ ചർച്ചയാവുകയാ, ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത ചർച്ചയായി, പണ്ഡിതന്മാരുടെ ഇടയിലെ ചർച്ചയായി. പണ്ഡിതന്മാരൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ മയ്യിട്ട് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. ആളുകളൊക്കെ മഹാനവറുകളെ ഒന്ന് കണ്ട് മുസാഫഹത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, വല്ലാത്ത ആവേശത്തോടുകൂടി കടന്നു വരികയാ. അങ്ങനെ മഹാനവറുകളെ മയ്യിട്ട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിയുകയാ. ആ മയ്യത്തിനെ മറമാടി എല്ലാവരും അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു. മഹാനവറുകൾക്ക് അവസാനമെല്ലാ ജനങ്ങളും കടന്നു വന്ന് മുസാഫഹത്ത് ചെയ്ത് ദുആ കണ്ട് വസീയത്ത് ചെയ്തിട്ട് കടന്നു പോവുകയാ. ആലിമുകളെല്ലാം കടന്നു വന്ന് പണ്ഡിതന്മാരെല്ലാം കടന്നു വന്നിട്ട് മഹാനവറുകൾക്ക് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് ദുആ വസീയത്തോടുകൂടി സലാം ചൊല്ലി പിരിഞ്ഞു പോവുകയാ. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി, ആളുകളെല്ലാം പിരിഞ്ഞു പോയി, പണ്ഡിതന്മാരെല്ലാം നടന്നുപോയി. ആ സമയത്ത് ആരിഫായ മനുഷ്യന് ഈ പെണ്ണിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഈ പെണ്ണിനോട് ചോദിക്കുന്നിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ഒരു തെമ്മാടിയാണെന്നുള്ള ധാരണ എനിക്കില്ല, ഒരു കുറ്റക്കാരനാണെന്നുള്ള ഭാവം എനിക്കില്ല, പിന്നെയോ എന്റെ ഭർത്താവിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട് പിന്നെ. ആ സമയത്ത് ഈ ആരിഫായ മനുഷ്യനോട് സ്വാധീനത്തായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൂന്ന് രഹസ്യങ്ങളെ കുറിച്ച് മൂന്ന് പ്രത്യേകതകളെ കുറിച്ച് പിടന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങനെ ജീവിച്ചിരുന്ന ആളാണെന്ന് എനിക്കറിയില്ല, പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും അമലുകളെല്ലാം കണ്ടുപോയിട്ടില്ല, പക്ഷേ രഹസ്യമായിട്ട് മൂന്ന് ഇബാദത്തുകളുണ്ടല്ലോ, മൂന്ന് നന്മകളുണ്ടല്ലോ, ആ മൂന്ന് കാര്യങ്ങളെല്ലാം കണ്ടുപോയിരുന്നത്. ഒന്നാമതായിട്ട് ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ച് ആരിഫായ പണ്ഡിതനായ സൂഫിവര്യനായ മനുഷ്യനോട് സ്വാലിഹത്തായ ഭാര്യ ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും അതാ പാതിരാത്രി സമയത്ത് ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ, എന്റെ കുടുംബക്കാർ എന്റെ വീട്ടുകാരെന്റെ അയൽവാസികളൊക്കെ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ ബെഡിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുകയാ. എന്നിട്ട് പോയി വലിയെടുത്ത് കടന്നു വന്നിട്ട് മുസല്ലയെടുത്ത് വിരിച്ചിട്ടിട്ട് ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കിടന്നു കൊണ്ട് പടത്തിറപ്പിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഹയ്യ സവായ മിൻ സവായ ജഹന്നം. അല്ലാഹുവേ, പടച്ചവനെ, ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഇവിടെ പറഞ്ഞു പോയാൽ നാളെ നരകത്തിന്റെ പടുകുഴിയിലേക്കാണ് എന്നെ വലിച്ചെറിയുന്നത് റബ്ബേ, എനിക്കറിയില്ല റബ്ബേ, എനിക്കറിയില്ല നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പൊട്ടിക്കറിയുകയാ. എല്ലാ ദിവസവും എത്ര തണുപ്പുള്ള രാത്രിയാകട്ടെ, ആ രാത്രികളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാവരും ഉറങ്ങി എന്ന് മനസ്സിലാക്കിയാൽ ആ മുസല്ലയിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, പ്രാർത്ഥിക്കുകയാണ്. ഇതെന്റെ ഭർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണെന്ന് സൂഫിവര്യനായ ആരിഫായ ഈ അല്ലാഹുവിന്റെ ഈ വലിയോട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ച് സ്വാലിഹത്തായ ഭാര്യ ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിച്ചവരെന്ന് വീമ്പ് പറയുന്നുണ്ട്, ഹജ്ജ് എത്രയോ നിർവഹിച്ചു, ഉംറ എത്രയോ നിർവഹിച്ചവരെന്ന് വീമ്പ് പറയുന്നവരാ, അഹങ്കാരം പറയുന്നവരാ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയാ, എന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കുകയാ, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഉറങ്ങിക്കിടക്കുകയാ, കുടുംബക്കാരൊക്കെ വല്ലാത്ത നിദ്രയിലാണ് ആ സമയത്ത് ചാടിയെഴുന്നേറ്റിട്ട് ഒലിയെടുത്ത് കടന്നു വന്ന് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ആ മുസല്ലയിലിരുന്നു കൊണ്ട് പരലോകത്തെ കുറിച്ച് ഓർമ്മിച്ചെന്ന് ഓർത്തൊന്ന് കരയാൻ, നരകത്തെ കുറിച്ച് ഓർമ്മിച്ചിട്ടൊന്ന് കരയാൻ, അതിന്റെ അതാപുകളെ കുറിച്ച് ഓർമ്മിച്ചിട്ടൊന്ന് പൊട്ടിക്കരയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നേ വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും പാതിരാത്രി സമയത്ത് പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവെ പടച്ചവനെ, നരകത്തിന്റെ ഏത് പടുകുഴിയിലേക്കാണ് നാളെ നീ എന്നെ വലിച്ചെറിയുന്നത്, വല്ലാത്ത വേദനയോടുകൂടി കരയുകയാ.
അങ്ങനെ ഒന്ന് കരയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്രയോ വക്കത്ത് ഞാൻ 1000 റക്കാത്ത് നമസ്കരിച്ചു, 15 ഖത്തം ഞാൻ തീർത്തു, ഞാൻ 100,000 ദിക്ര ചൊല്ലി, 150,000 സ്വലാത്ത് ചൊല്ലി എന്നൊക്കെ ബീബ് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ ഉപ്പമാരും ഉമ്മമാരൊക്കെയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം പാതിരാത്രി സമയത്ത് ആരും കാണാതെ എന്റെ മക്കള് കാണണ്ട, എന്റെ ഭാര്യ കാണണ്ട, എന്റെ കുടുംബക്കാർ എന്റെ സുഹൃത്തുക്കൾ ആരും കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി മുസല്ലയിൽ വന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പരലോകത്തിന് വേണ്ടി നരകത്തെ ഓർമ്മിച്ചിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഗഹനമായിട്ട് ചിന്തിക്കുക. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യേകതയെ കുറിച്ച് സ്വാലിഹത്തായ ഈ ഭാര്യ ഈ ആരിഫായ മനുഷ്യരോട് പറയാൻ പോവുകയാണ്. തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? എല്ലാ ദിവസവും അത് രാവിലെ തന്നെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അസ്സലാത്തു ഖൈറും മിനന്നൗ എന്നുള്ള ധനുകൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കേട്ടുകഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ബെഡിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുകയാ പള്ളിയിൽ പോയി സുബൈ നമസ്കരിച്ചിരുന്നോ എനിക്കറിയില്ല, പക്ഷേ സുബൈക്ക് ബാങ്കിന്റെ ധനുകൾ കേട്ടുകഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിന്നെ ഉറങ്ങിയിരുന്നില്ല തങ്ങളെ, ഉറങ്ങിയിരുന്നില്ല തങ്ങളെ. രണ്ടാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവില്ല പള്ളിയിലുള്ള ചെറുപ്പക്കാരാ സുബൈക്ക് ബാങ്ക് വിളിച്ചിട്ടും കിടന്നുറങ്ങിയാൽ അല്ലാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാ ബാല ബാലശൈതാനുഭൂതന നമ്മുടെ ചെവികളിലെ ശൈത്താൻ മൂത്രിക്കുമെന്ന് ലോകത്തോടെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സുബൈക്ക് ബാങ്ക് വിളി കേട്ടാൽ ഉറങ്ങല്ലേ പ്രിയപ്പെട്ടവരെ? രണ്ടാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാളെ ഇശാ നമസ്കരിക്കുന്നവനാകട്ടെ, നമസ്കാരം നിർവഹിക്കാത്തവനാകട്ടെ, അവന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന സമയത്ത് അവന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന സമയത്ത് അവന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന സമയത്ത് ശൈത്താൻ കടന്നു വന്നിട്ട് 3 കെട്ടുകൾ ഇടുകയാണ്. ആ 3 കെട്ടുകൾ എപ്പോഴാണ് അഴിയുന്നതെന്നറിയോ? ആ 3 കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ മാത്രമേ ലോകത്തിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന വഴിയിലൂടെ അല്ലാന്റെ റസൂല് പറഞ്ഞു തന്ന മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലായെങ്കിൽ അന്നത്തെ ദിവസം എങ്ങനെയാ കഴിഞ്ഞു പോകുന്നതെന്നറിയോ? ശൈത്താന്റെ മാർഗത്തിൽ ശൈത്താൻ കാണിച്ചു തരുന്ന വഴിയിലൂടെയായിരിക്കും നാം സഞ്ചരിക്കുന്നത് ചെറുപ്പക്കാരാ. ഈ 3 കെട്ടുമഴിയുന്നത് എപ്പോഴെന്നറിയോ? ഒന്നാമത്തെ കെട്ടഴിയുന്നത് എപ്പോഴെന്നറിയോ? അല്ലാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുകയാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബൈക്ക് അതാ മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ് ഹയ്യാല സലാ ഹയ്യാല സലാ, നമസ്കാരത്തിലേക്ക് കടന്നു വരിക, വിജയത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ധ്വനികൾ കേൾക്കുമ്പോൾ എന്റെ ബെഡിൽ നിന്ന് ചാടിയേക്കുമ്പോ നമസ്കാരം നിർവഹിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഈ ചാടി എഴുന്നേൽക്കുമ്പോൾ 1 കെട്ടഴിയുകയാ 2 കെട്ടഴിയുന്നത് തോന്നിയോ? സഭയിൽ നമസ്കാരം നിർവഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ ഒലിയെടുക്കുമ്പോൾ അങ്ങ് ശുദ്ധീകരണം ചെയ്യുമ്പോ 2 കെട്ടുമഴിയുകയാ 3 കെട്ടഴിയുന്നത് തോന്നിയോ? പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് 1 സഫിലേക്ക് വന്നു നിൽക്കുകയാ പള്ളിയുടെ ഓരോ സഫിലേക്കും വന്നു നിന്നിട്ട് നമസ്കാരത്തിന് നീയത്തി വെച്ചുകൊണ്ട് തത്മീറത്തിൽ ജന്മി കൈ കിട്ടുമ്പോൾ അതല്ലെങ്കിൽ വീട്ടിൽ മുസല്ല എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട് പെങ്ങളേ, ആ മുസല്ലയിൽ നിന്നുകൊണ്ട് സുബൈ നമസ്കാരത്തിന് വേണ്ടി നീയത്തി വെച്ചുകൊണ്ട് തത്മീറത്തിൽ ഹ്രാം ജന്മി കൈ കിട്ടുന്ന സമയത്ത് നിന്റെ 3 കെട്ടുമഴിയുന്നതാണെന്ന് ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാ. ഈ 3 കെട്ടുകൾ ഇൻഷാല്ല നാളെ മുതൽ നമ്മൾ അഴിക്കൂലേ? ഇൻഷാല്ല ഇൻഷാല്ല ഒന്ന് ഉറക്കെ പറയും ഇൻഷാല്ല.
മൂന്ന് കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ പിശാചിന്റെ വഴിയിലൂടെയാ ശൈത്താന്റെ മാർഗത്തിലൂടെയാ നാം സഞ്ചരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും സുബൈക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ങിന്റെ ധ്വനികൾ കേട്ട് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പള്ളിയിൽ പോയി നമസ്കരിച്ചിരുന്നു എനിക്കറിയില്ല, പക്ഷേ ആ വാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയിരുന്നില്ല. സുബൈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. മൂന്നാമതായിട്ട് ആരിഫായി മനുഷ്യനോട് സൂഫിവര്യനായ ആരിഫായ അല്ലാഹുവിന്റെ ഈ വലിയനോട് ആ സ്വാലിഹത്തായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൂന്നാമത്തെ പ്രത്യേകതയെ കുറിച്ച് പറയാൻ തുടങ്ങുകയാ. തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? എല്ലാ ദിവസവും അത് രാവിലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാ. കഷ്ടപ്പെടുന്നതിന് വേണ്ടി പോയിട്ട് വൈകുന്നേര സമയത്ത് ക്ഷീണിതനായിട്ട് അവശനായിട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം പാവപ്പെട്ട അനാഥ മക്കളെ കൊണ്ടുവരികയാ, പാവപ്പെട്ടവരെ കൊണ്ടുവരികയാ. എന്നിട്ട് എന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം മാറ്റി വെച്ചതിൽ നിന്ന് എന്റെ ഭർത്താവ് പാവപ്പെട്ടവരെയും അനാഥ മക്കളെയും ഭക്ഷിപ്പിച്ചിരുന്നു തങ്ങളേ. ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണെന്ന് ആരിഫായ മനുഷ്യനോട് സ്വാലിഹത്തായ പെണ്ണുകിടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു സദക്കയെങ്കിലും ഉണ്ടാകണ്ടേ? അല്ലാഹുവിനെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാ പള്ളികളാണെന്ന് അല്ലാഹുവിന്റെ മുത്ര സൂറത നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ പള്ളിയിൽ വാങ്ങി വിളിക്കുന്നവർക്ക് ഒരുപാട് പ്രതിഫലമാണ്. ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവർക്ക് പ്രതിഫലമാണ്. ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവർക്ക് പ്രതിഫലമാണ്. ആ പള്ളിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിനുപോലും പ്രതിഫലമാണെന്ന് പഠിപ്പിച്ചു തന്ന ലോകത്തിലൂടെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു പോയില്ലേ, ദുനിയാവിൽ പടച്ചിറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം എന്ന് പറയുന്നത് പള്ളികളാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ പള്ളിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പള്ളിയിലെ ഇന്നലെ വാൽ നടന്നപ്പോൾ തങ്ങളല്ലേ ഇന്നലെ വാൽ തുറന്നു, തങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ റൂഫ് അടിക്കുന്ന കാര്യം. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരും നിങ്ങൾ സഹായിച്ചവരാണ്. നിങ്ങളെ കൊണ്ട് ഒക്കുന്നതിൽ, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ കൂടുതൽ നിങ്ങളെ സഹായിച്ചവരാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, തുടക്കം ഖബറിനെ ഓർമ്മപ്പെടുത്തിയ അതല്ലെങ്കിൽ മരണത്തെ കുറിച്ച് കൂടുതലായിട്ട് ഓർമ്മിച്ചു കഴിഞ്ഞാൽ പടച്ചിറപ്പ് നമുക്ക് പ്രതിഫലങ്ങൾ ഒരുപാട് തരുമെന്നും നേട്ടങ്ങൾ തരുമെന്നും എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുപോയെങ്കിൽ നമ്മിൽ നിന്ന് എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മരണപ്പെട്ട് ആരിലും ഉണ്ടാകുന്ന കബറിൽ കിടന്നുറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളെ കുറിച്ച്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മരണപ്പെട്ട് ആരുടെ മണ്ണാകുന്ന ആ ഇരുട്ടറയിൽ കിടക്കുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിയാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആരടി മണ്ണിൽ കിടക്കുന്ന നമ്മുടെ കുടുംബക്കാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളേക്ക് നമ്മളൊന്ന് ഓർമ്മിച്ചിട്ടുണ്ടോ? ഹദീസുകൾ പറഞ്ഞു തരുന്നു, ഓരോ ദിവസവും ആ മാതാപിതാക്കളൊക്കെ പൊട്ടിക്കരയുകയാ. എന്താ വിളിച്ച് പറയുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുകയാ, പൊന്നുമോനെ പൊന്നുമോളെ, ഞങ്ങൾ എവിടെയാ കിടക്കുന്നതെന്നറിയോ? എവിടെയാ കിടന്നുറങ്ങുന്നതെന്നറിയോ? ഞങ്ങൾ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോൾ, പത്ത് ബത്തകളിൽ കിടന്നുല്ലസിക്കുമ്പോൾ, തലയിണയിലെ തല വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ എവിടെയാ കിടക്കുന്നതെന്നറിയോ? സുജനം തവീ
അതിഭീകരമായ ജയിലറയിലാണ് മക്കളെ കിടന്നുറങ്ങുന്നത്. മണ്ണിലാ തലവയ്ക്കുന്നത്, മണ്ണിലാണ് തലവെച്ച് കിടന്നുറങ്ങുന്നത്. ഞങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ട് മക്കളെ? നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന്, മണ്ണറയെ കുറിച്ച്, ഇരുട്ടറയെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ പൊന്നു മക്കളെ? ഒരുപാട് കഷ്ടപ്പെട്ട് സങ്കടങ്ങള്, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വളർത്തിയ പൊന്നു മക്കളെ, നമ്മുടെ അടുത്ത് കിടക്കുന്ന കബറാളുകളുണ്ടല്ലോ, അവരുടെ നല്ല നല്ല മക്കളാ. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ആ കബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി, അവരുടെ മണ്ണറയെന്ന മണിയറയായി മാറുന്നതിന് വേണ്ടി, അവരുടെ മക്കള് ഇതുപോലെ പള്ളിക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ സുഖ കൊടുത്തതിന്റെ കാരണത്താൽ അവരുടെ മണ്ണറകളൊക്കെ മണിയറയായി മാറിയിട്ടുണ്ട് മക്കളെ. ഇപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു പോയി, റബ്ബേ, നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വളർത്തിയ പൊന്നു മക്കള് നമുക്ക് വേണ്ടി ഒന്ന് സംഭാവന ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. പള്ളിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ സദഖ കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയി. നമ്മുടെ മണ്ണറയും ഇതുപോലെ മണിയറയായി മാറുമല്ലോ, നമ്മുടെ കബറും ഇതുപോലെ സ്വർഗീയ ആരാമമായി മാറുമായിരുന്നല്ലോ. അതുകൊണ്ട് പൊന്നു മക്കളെ, നമ്മളെ മറക്കല്ലേ, നമ്മളെ മറക്കല്ലേ. തസദ്ദഖു അലൈനാ, തസദ്ദഖു അലൈനാ, നമുക്ക് വേണ്ടി ഒന്ന് സദക ചെയ്യുവന്ന മക്കളെ, സംഭാവന ചെയ്യ മക്കളെ എന്ന് കബറിന്റെ ഇരുട്ടറയിൽ കിടക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, കുടുംബക്കാര് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരെ മറക്കല്ലേ, അവരെ മറക്കല്ലേ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വലാ മുസീബത്തുകളൊക്കെ മാറണമെങ്കിൽ മക്കൾക്ക് നമുക്ക് വരാനിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, മാറാ രോഗങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെ, ട്യൂമർ പോലുള്ള മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിരുവനന്തപുരം ആർ സി സി ഇടകത്തിലേക്ക് ചെന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, 18 വയസ്സുള്ള 17 വയസ്സുള്ള പൊന്നു മക്കള് അല്ലാഹുവേ കിടക്കുന്നത് കാണാൻ വെള്ളം ഇറക്കാൻ കഴിയുന്നില്ല, കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അല്ലാഹു കൊടുത്ത ആസിയത്തുണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ആർ സി സി ഇടകത്തിലെ വേദന സഹിക്കാൻ കഴിയാതെ, ഒന്ന് കരയാൻ പോലും കഴിയാതെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. അതൊന്ന് കണ്ടുപോയാ കരയാത്തവരായിട്ടാരാ? എല്ലാവരും കരയുന്നതാ എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു തരാതിരിക്കുന്നതിന് വേണ്ടി, ഇൻഷാ അല്ലാ, അല്ലാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയാണല്ലോ, സുജൂദ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. റൂഫടിക്കുന്നതിന് വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടാലും എന്റെ കബറിൽ ഇതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ അല്ലാഹു തരുമല്ലോ, എന്റെ അദാബുകളൊക്കെ പടച്ച റബ്ബ് തട്ടി മാറ്റുമല്ലോ, എന്റെ കുടുംബത്തിൽ നിഅമത്തുകൾ അല്ലാഹു തരുമല്ലോ. ഇൻഷാ അല്ലാഹ്.